നമസ്കാരം ഫ്രണ്ട്സ്, വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് നോക്കാം അല്ലേ. ഇപ്പോ പല വിധത്തിലുള്ള രോഗങ്ങള് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷിപ്പനി വന്നു, കുരങ്ങുപനി വന്നു, കോവിഡിന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളെല്ലാം കാണാം, പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുന്നോണം കാലം ഒരു പ്രശ്നം വരാൻ പോകില്ല. ഇപ്പൊ നോക്കാം, കുരങ്ങുപനി. കുരങ്ങുപനിയുടെ ശാസ്ത്രീയ നാമം നോക്കണം, ക്യാസിൻഡ്യൂർ ഫോറസ്റ്റ് ഡിസീസ്. നിങ്ങൾ വാർത്ത തിരിച്ചാൽ മനസ്സിലാവും, KFD എന്നാണ് ജില്ലാ കളക്ടർ സഹിതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ചാനലിൽ KFD എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് KFD? ക്യാസിൻഡ്യൂർ ഫോറസ്റ്റ് ഡിസീസ്. ഈ ക്യാസിൻഡ്യൂർ എവിടാണ്? ക്യാസിൻഡ്യൂർ കർണാടകയിലെ ഒരു വനമാണ്, ഒരു മൈസൂർ ഭാഗത്തുള്ള ഒരു വനമാണ്. അവിടെ 1957 1957 കുരങ്ങന്മാരിൽ ഒരു പ്രത്യേക ഡിസീസ് കാണുന്നത്, മനുഷ്യരിലേക്ക് പകരുന്നതായിട്ട് കാണുന്നത്. ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചേക്കുന്ന കുറെ സംഭവിച്ച കാര്യം വെച്ചാല് ഫീഡ് ചെയ്തവർക്കും വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം കുരങ്ങന്മാരെ ഫീഡ് ചെയ്ത ടൂറിസ്റ്റ് പോലെ അങ്ങനെ യാത്ര പോയവർക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ക്യാസിൻഡ്യൂർ ഫോറസ്റ്റ് കർണാടക ഒരു വനമാണ്. KFD ക്യാസിൻഡ്യൂർ ഫോറസ്റ്റ് ഡിസീസ്. ഓക്കെ, അപ്പൊ WHO ഏത് രോഗത്തെയാണ് 2020 ആഗോളമാരിയായിട്ട് അല്ലെ, ആഗോള മഹാമാരിയായിട്ട് പാൻഡമിക് ഡിസീസ് ആയിട്ട് പ്രഖ്യാപിച്ചത്? കോവിഡ് 19 കൊറോണ വൈറസ് ഡിസീസ്. ഓക്കെ, കുമാരനാശാന്റെ കഥ പറയുന്ന ആദ്യ ഫീച്ചർ ഫിലിം അല്ലെ, ഓർക്കണം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ആ പേര് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, കുമാരനാശാന്റെ തന്നെ ഇതാണ് അല്ലെ. അപ്പോ ഓർക്കണം, കുമാരനാശാന്റെ കഥ പറയുന്ന ആദ്യത്തെ ഫീച്ചർ ഫിലിം ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ്. ഡയറക്ടർ എന്ന് ജസ്റ്റ് ഓർത്തിരുന്നത് എളുപ്പമാണ് അല്ലെ, KP കുമാരൻ. ആ പേര് തന്നെയാണ്, KP കുമാരൻ തന്നെയാണ്. ഇനി ഇന്ന് March 12 1930 അല്ലെ, അപ്പോ അതിന്റെ ഒരു വാർഷികമുണ്ട് അല്ലെ. March 12 ദന്തിയാത്രയാണ്, ദന്തിയാത്രയുടെ ഓർക്കണം. അതൊരു വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു അന്ന്. എന്തുകൊണ്ട് ഗാന്ധിജി ഉപ്പ് സെലക്ട് ചെയ്തു അല്ലെ, എന്നൊക്കെ സെലക്ട് ചെയ്യായിരുന്നു വേണേ. ഇപ്പൊ സാറത്ത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലൊക്കെ ആയിട്ട് ഒരു സജസ്റ്റ് ചെയ്യാറ്, നമുക്ക് ഉപ്പ് കുടിക്കേണ്ട, ലാൻഡ് റവന്യൂ അല്ലെ, ഭൂപരിഷ്കരണ നിയമത്തിന്റെ ബേസ് ചെയ്ത് അത് അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ജാതി അങ്ങനെയുള്ള ഒരു അജിറ്റേഷൻ നടത്താമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അവസാനം ഗാന്ധിജിയുടെ ഉപ്പെന്നുള്ളൊരു ആശയം, കാരണം ഉപ്പ് മതമില്ല, കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന, പാവപ്പെട്ടവന് ഉപയോഗിക്കും, പണക്കാരന് ഉപയോഗിക്കും, എല്ലാം ഉപയോഗിക്കുന്ന. അന്ന് ഉപ്പ് അല്ലേ നുറുക്കിയെടുക്കാനായിട്ടുള്ള അവകാശം ഇന്ത്യക്കാർക്കില്ലായിരുന്നു. ഇന്ത്യക്കാർ കമ്പൽസറി ആയിട്ട് ടാക്സ് കൊടുത്തിട്ട് ബ്രിട്ടീഷുകാർ അതിന് മേടിക്കണമായിരുന്നു, അതായിരുന്നു അവസ്ഥ. ആ ഒരു നിയമം 1882 ഉപ്പ് നിയമം എന്ന് പറയുന്നത് അതാണ് ഗാന്ധിജി അന്ന് ബ്രേക്ക് ചെയ്തത്. സംഭവം ഓർക്കണം, ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദന്തിയാത്ര തുടങ്ങിയത് March 12 1930. എന്നാണ് ദന്തിക്കടപ്പുറത്ത് എത്തിയത്? ദന്തിക്കടപ്പുറത്ത് എത്തിയത് 5-ാം തീയതിയാണ്. പിറ്റേ ദിവസമാണ് ഉപ്പ് ബ്രേക്ക് അല്ലെ, ഉപ്പ് നിർക്കുന്നത്. April 6 1930 ഉപ്പ് നിർക്കുന്നത്. പിന്നെ ഓർക്കണം, 390 കിലോമീറ്റർ യാത്ര ചെയ്തു. പിന്നെ ഉപ്പ് സത്യാഗ്രഹമായിട്ട് പല ചോദ്യങ്ങളുണ്ട് അല്ലെ, എവിടുന്ന് അവിടെ വരെ, എവിടെ പറഞ്ഞാൽ സബർമതി ആശ്രമത്തിൽ നിന്ന് അല്ലെ ദന്തിക്കടപ്പുറത്തേക്ക്. ഉപ്പ് സത്യാഗ്രഹത്തിൽ സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിജിയോട് അല്ലെ നിർദ്ദേശിച്ചതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ സരോജിനി നായിഡു. സരോജിനി നായിഡു വളരെയധികം ലോകരാഷ്ട്രങ്ങളെല്ലാം ഒന്ന് ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നു ഉപ്പ് അല്ലെ, ഉപ്പ് സത്യാഗ്രഹം. കാരണം 390 കിലോമീറ്റർ ഓരോ ദിവസം ഓരോ ഗ്രാമങ്ങളിൽ സ്റ്റേ ചെയ്യുവാണ് അവർ. ആ സംഘം തുടങ്ങിയപ്പോൾ വളരെ 78 ആ റേഞ്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. ചെല്ലുമ്പത്തേന് ലക്ഷങ്ങളാണ് ദന്തിക്കടപ്പുറത്ത് എത്തിയത്. അപ്പോ അത്രക്കുള്ള വരവേൽപ്പായിരുന്നു അല്ലെ, ഒരു വെളുത്ത നദി ഒഴുകുന്നൊക്കെയാണ് അവരുടെ ജാതം കണ്ടിട്ട് പലരും പല പത്രങ്ങൾ അച്ചടിച്ചു വന്നത്. പിന്നെ ഉപ്പ് തുറക്കാറുണ്ട്. ഇതൊരു ഈ കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറയാണ് ഞാൻ ഇളക്കിയത് ഉപ്പ് നിർത്തിയിട്ട് ഗാന്ധിജി പറഞ്ഞു. അതോർത്തണം, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ആണ് ഞാൻ ഉപ്പ് നുറുക്കിക്കൊണ്ട് ഇളക്കിയെന്ന് പറഞ്ഞത്. ഗാന്ധിജി അങ്ങനെയാണ് ഉപ്പ് നുറുക്കുന്നത്, ഒരു പിടി ഉപ്പ് എടുത്തിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓർക്കണം, ഗാന്ധിജി അങ്ങനെ പറഞ്ഞ സന്ദർഭം ഇതാണ്. ഇതൊക്കെ ഓർത്തിരിക്കണം, ഉപ്പ് സത്യാഗ്രഹം. പിന്നെ നമുക്കെല്ലാം അറിയാം, നാരി ശക്തി പുരസ്കാരം അല്ലെ, എല്ലാവരും ന്യൂസിലൊക്കെ വായിച്ചായിരുന്നു, ഒരു പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു അല്ലെ. കാർത്യായനിയമ്മ 98 വയസ്സുണ്ട്. കേരള സാക്ഷരതാ മിഷന്റെ ഒരു പദ്ധതി ഉണ്ട് അല്ലെ, ലിറ്ററസി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഇക്വലന്റ് ആയിട്ട് ഒരു പരീക്ഷ എഴുതിയെടുത്തു. അതിന് ഫസ്റ്റ് റാങ്ക് ഉണ്ട്, വിളിക്കുക 98% മാർക്കുണ്ട്, ഫസ്റ്റ് റാങ്ക് ഉണ്ട്. അതിന് എന്റെ അപ്രീസിയേഷൻ അല്ലേ. നാരി ശക്തി പുരസ്കാരം പല മേഖലയിലുള്ള മഹിളകൾ അല്ലെ, ദേശീയ തലത്തിന്റെ പ്രസിഡന്റിന്റെ അവാർഡാണ്, പ്രസിഡന്റ് നൽകുന്ന ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോ നാരി ശക്തി പുരസ്കാരം കാർത്തിയാനിയമ്മ, അങ്ങനെയാണ് പങ്കജാക്ഷിമ്മ വേദ. അതായത് മൂഴിക്കൽ പങ്കജാക്ഷി അല്ലെ, മൂഴിക്കൽ പങ്കജാക്ഷി ഏതാ, നോക്കുവിദ്യാ ബാഹുബലിയുടെ ആണ് മൂഴിക്കൽ പങ്കജാക്ഷി. എന്തുകൊണ്ടാ, പത്മശ്രീ കിട്ടി അല്ലെ,
പത്മശ്രീ കിട്ടിയ മലയാളിയാണ് ഊഴിക്കൽ പൊങ്കിലാശം. ഇത് രണ്ടും മാറിപ്പോയി, നിങ്ങൾക്ക് മാറിപ്പോൾ സാധ്യതയുണ്ട്. കാർത്യായനിയമ്മ അല്ലെ നാരീശക്തി പുരസ്കാരമാണ് കിട്ടിയ മലയാളിയാണ് വിനോദനം. മൂഴിക്കൽ പൊങ്കിലാശിയമ്മ അല്ലെ നോക്ക് കിട്ടിയ ബാബുരി. പിന്നെ ഇപ്പോ അല്ലെ ഒരു മെഡിക്കൽ ഇഷ്യൂവിന് വേണ്ടി ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് എഴുതിയെടുത്തേക്കണം. ഓക്കെ, ക്വാറന്റൈൻ, ക്വാറന്റൈൻ എന്ന് പറഞ്ഞൊരു വേർഡ് നിങ്ങൾ അല്ലെ ഇപ്പൊ നമ്മളെ അല്ലെ ക്വാറന്റൈൻ ഐസൊലേഷൻ ഇട്ടേക്കുവാണ്, മെഡിക്കൽ ഇഷ്യൂസ് കാരണം ഐസൊലേഷൻ ഇട്ടേക്കുവാണെങ്കിൽ ക്വാറന്റൈൻ എന്ന് പറയുന്നത്. ഈ വാക്ക് വളരെയധികം ശ്രദ്ധ കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ. അപ്പൊ അത് നോട്ട് ചെയ്തേക്കണം, ക്വാറന്റൈൻ. പിന്നെ പിന്നൊരു പോയിന്റ് ചെയ്യുക, അളകാനെല്ലൂർ, അളകാനെല്ലൂർ ഗ്രാമം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടാന്ന് ചോദിക്കാം. അളകാനെല്ലൂർ ഗ്രാമം ജെല്ലിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്, അളകാനെല്ലൂർ ഗ്രാമം ജെല്ലിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോ ജസ്റ്റ് നോക്കിയേക്കണം. മെയിനായിട്ട് നമ്മള് ഇനി ഏകദേശം ഒരു മാസം ഇല്ല, സോറി രണ്ടു മാസം ഇല്ല കാർമാ പരീക്ഷയ്ക്ക്. അപ്പോ പത്രം വായന, ഇപ്പോ രണ്ടു മാസത്തിന് മുമ്പുള്ള ചോദ്യത്തോട് പത്രം വായന അങ്ങനല്ല, പത്രത്തിൽ വരുന്ന ന്യൂസ് കഴിഞ്ഞ 3 മാസത്തെ അല്ല കഴിഞ്ഞൊരു 5 മാസത്തെ മുമ്പുള്ള ന്യൂസിന്റെ ഫോളോഅപ്പ് വരെ ഇന്നത്തെ ഇപ്പോഴത്തെ പത്രത്തിൽ കാണാം. പ്രത്യേകിച്ച് അന്ന് ഇന്റർനാഷണൽ ന്യൂസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാർമാ പരീക്ഷയ്ക്ക് അല്ലെ നമ്മൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഡേറ്റ് മെയ് 9 എന്നാണ് പറഞ്ഞിരിക്കുമ്പോൾ ഉറപ്പായിട്ടും പത്രം വായിക്കണം. പിന്നെ ഓൾറെഡി ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കണം. പിന്നെ SRT നോട്ട്സ്, കയ്യിലുള്ള SRT നോട്ട്സ് പഠിക്കുക. പിന്നെ ഓൺലൈൻ ക്ലാസ്സിന്റെ മാക്സിമം യൂസേജ് ഉപയോഗിക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ട്, എല്ലാം കറക്റ്റ് സെക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അധികം ലാഗ് ആകാതെ ചെയ്ത് നോക്കുക അല്ലെ. മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ മറ്റു പല ഇഷ്യൂസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് എയർപ്രോ മോഡലോ DND മോഡലോ ഒക്കെ ഇട്ടിട്ട് അത് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തേക്കണം. കാരണം നമുക്ക് അല്ലെ ഒരു ഈ രീതിയിൽ നമുക്ക് ഇനി കുറച്ചാളത്തേന് അല്ലെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ മാക്സിമം അല്ലെ. ആരും പഠിക്കാതിരിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അല്ലെ ഉറപ്പായിട്ടും എല്ലാവരും ആവശ്യക്കാരും പഠിക്കുന്നുണ്ട്, ആവശ്യക്കാരന് ഔചിത്യം ഇല്ല എന്നാണ്. പിന്നെ അല്ലെ ബി സേഫ്, നിങ്ങളുടെ അല്ലെ പ്രിക്കോഷൻസ് ഗവൺമെന്റ് പറഞ്ഞാലെല്ലാം ഏറ്റെടുക്കുക. പിന്നെ പ്രായമായവരുടെ കുട്ടികളുടെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കറണ്ട് അഫയേഴ്സ് ആണ് പറഞ്ഞത്, അടുത്ത സെഷൻസ് നോക്കിയാലും നോക്കാം. ഓക്കെ.